നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് വരുന്നത് ഇതാണ്. 4, 7, 10 എന്ന് തുടർന്ന് പോകുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എല്ലാം വർഗങ്ങൾ ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് വർഗങ്ങൾ? സ്ക്വയർ അല്ലെ. അപ്പൊ നമ്മൾ 4 സ്ക്വയർ എത്രയാണ്? 4 × 4 = 16 അല്ലെ. അപ്പോ 7 സ്ക്വയർ എത്രയാണ്? 7 × 7 = 49 അങ്ങനെയാണ് വരുന്നത്. അപ്പോ അതെല്ലാം ഈ ശ്രേണിയിൽ തന്നെ ഉണ്ട് എന്ന് നമ്മളോട് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആദ്യം നമുക്ക് എക്സ് എൻ കണ്ടുപിടിക്കാം അല്ലെ. എക്സ് എൻ കണ്ടുപിടിക്കുക. അപ്പോ എക്സ് എൻ ഈക്വൽ ടു f + n − 1 × d. എഫ് എന്താണ്? 4 ആണ്. പ്ലസ് എൻ മൈനസ് വൺ അതുപോലെ തന്നെ നിൽക്കുന്നു. ഇവിടെ പൊതുവ്യത്യാസം എന്താണ്? 3 ആണ്. അപ്പൊ എന്താ വരുന്നത്? 4 + 3 n − 3 എന്നാണ് വരുന്നത്. അപ്പോ 3n + 1 എന്നാണ് നമുക്ക് ബീജഗണിത രൂപം കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇവിടെ ഈ 3n എന്താണ്? 3 ഗുണിതങ്ങളുടെ ബീജഗണിത രൂപമാണ് അല്ലെ ഈ 3n. 3n + 1 എന്നാണ് നമുക്ക് എക്സ് എൻ എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എക്സ് എന്നിന്റെ സ്ഥാനത്ത് ഓരോ സംഖ്യകൾ കൊടുത്തിട്ട് ആ സംഖ്യകളിൽ നമുക്ക് ഈ ശ്രേണിയിലെ ഇവരുടെ വർഗങ്ങൾ, ഈ വരുന്ന സംഖ്യകളുടെ വർഗങ്ങൾ ഈ ശ്രേണി തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അപ്പൊ നമുക്ക് ചെയ്തു നോക്കാം എങ്ങനെയാണ്. എക്സ് എൻ ഈക്വൽ ടു ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് 1 കൊടുക്കുകയാണ്. 3 + 1 എന്ന് പറയുന്നത് 4 ആണ്. നമുക്ക് ഒന്നാം പദം നമുക്ക് അറിയാം. എക്സ് എൻ ഈക്വൽ ടു 3 × 2 x2 ആണിത്. അപ്പൊ 3 × 2 എന്താ വരുന്നത്? 3 × 2 = 6 വരുന്നു. 6 + 1 = 7 കിട്ടി. അപ്പോ ഇനി എക്സ് 3 എന്താണ് വരുന്നത്? 3 × 3 = 9 + 1 = 10 എന്ന് കിട്ടി. ഇതിന്റെ ബീജഗണിത ഇതിന്റെ വർഗങ്ങൾ ഈ ശ്രേണി തന്നെ ഉണ്ടോ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ശരിക്കും എന്താണ് വരുന്നത്? 16 വരണമെങ്കിൽ എക്സ് എത്ര വന്നാലാണ് 16 വരുന്നത്? നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എങ്ങനെയാണ്. അതായത് ഈ 3 കൂടെ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് +1 ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് 16 ആണ് കിട്ടുന്നത് അല്ലെ. അങ്ങനെയല്ലേ വരേണ്ടത്? അപ്പോ ഇവിടെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ്? 5 കൊണ്ട് ഗുണിക്കുമ്പോൾ, അതായത് x5 കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ഈ 16 എന്ന് പറഞ്ഞ് കിട്ടുന്നത് അല്ലെ. എങ്ങനെയാണ്? x5 = 3n + 1 ആണ്, അതിനൊരു മാറ്റവുമില്ല. 3n സ്ഥാനത്ത് നമ്മൾ 5 കൊടുക്കുന്നു. അപ്പോ 3 × 5 + 1. അപ്പോ ഇവിടെ ഗുണനം ആദ്യം ചെയ്യുന്നു, ഇവിടെ 15 കിട്ടുന്നു. 15 + 1 = 16 എന്ന് കിട്ടി. ശരിയല്ലേ? അതായത് 4 വർഗം ഈ ശ്രേണിയിൽ ഉണ്ട് എന്ന് നമുക്കിപ്പോ മനസ്സിലായി. ശരിയല്ലേ? ഇനി എത്രാമത്തെ പദം ചെയ്യുമ്പോഴാണ്, അതായത് നമുക്ക് ഇനി 7 വർഗമാണ് കിട്ടേണ്ടത് അല്ലെ. ഇനി എത്രാമത്തെ പദം ചെയ്യുമ്പോഴാണ് നമുക്ക് 7 പദം കിട്ടാൻ പോകുന്നത്, 7 വർഗം കിട്ടാൻ പോകുന്നത്? അതായത് എക്സ് എത്രയോ എൻ എത്രയാണെന്ന് നമുക്കറിയില്ല. അതിൻ്റെ കൂടെ 3 കൂടെ എന്തോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? അതിൻ്റെ കൂടെ +1 കൂടെ ഉണ്ട്. അപ്പം ഇവിടെ എന്താ കിട്ടേണ്ടത്? നമുക്ക് 49 ആണ് കിട്ടേണ്ടത് അല്ലേ. ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. 3n + 1 = 49 ആണ്. അങ്ങനെയാണെങ്കിൽ 3n എത്രയാണ്? 3n = 49 - 1 വരുന്നു. അതെത്രയാ? 48 വരുന്നു. ഇനി n = എത്രയാണ് അപ്പോൾ വരുന്നത്? 48/3 ചെയ്താൽ നമുക്ക് n = എത്രയാണെന്ന് കിട്ടും അല്ലേ. അതെത്രയാണ്? 16 ആണ്. അപ്പോ അടുത്തത് 16-ാമത്തെ പദം x16 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 7 വർഗം കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇതിലിങ്ങനെ ചെയ്തത് വരുമ്പോൾ ഈ ശ്രേണിയിൽ തന്നെ ഇതിന്റെ വർഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് x16 എന്ന് പറഞ്ഞാൽ ശ്രേണിയുടെ ഒരു ഭാഗമാണ് അല്ലെ. അതുപോലെ തന്നെ ഈ x5 എന്ന് പറഞ്ഞാൽ ശ്രേണിയുടെ ഒരു ഭാഗവുമാണ്, നമ്മുടെ ആദ്യമുള്ള 4 വർഗവുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളത് തെളിയിച്ചില്ലേ? എളുപ്പമല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന ചോദ്യം ഇതാണ്. 5, 8, 11 എന്ന് തുടർന്ന് പോകുന്ന ശ്രേണിയിൽ ഇതിന്റെ പൂർണ്ണവർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പൂർണ്ണവർഗ്ഗങ്ങൾ എന്താണ്? ഓരോന്നിൻ്റെ സ്ക്വയറുകൾ അല്ലെ. അതൊന്നും ഈ ശ്രേണിയിൽ ഇല്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാം. എക്സ് എൻ കണ്ടുപിടിക്കാം. എക്സ് എൻ ഈക്വൽ ടു f + n − 1 × d. അപ്പം എന്താ വരുന്നത്? എഫ് എത്രയാണ്? 5 ആണ്. 5 + n − 1 × d. പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ്? 3 ഇതാണല്ലേ കൂടിയിരിക്കുന്നത്. അപ്പം 3. അപ്പോൾ 5 + 3n − 3 എന്ന് കിട്ടുന്നു. അപ്പം എന്താ വരുന്നത്? 3n − 3n + 2 ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അല്ലേ.
3n plus 2 എന്നാണ് നമ്മുടെ ഈ ശ്രേണിയുടെ ബീജാണുത രൂപം വരുന്നത്. ഇവിടെ നമുക്ക് ഈ n ന്റെ സ്ഥാനത്ത് 1 2 3 എന്നൊക്കെ നമ്പറുകൾ കൊടുത്തു കഴിയുമ്പോൾ അതിൽ പൂർണ്ണവർഗ്ഗങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് എന്നുള്ളത്. എക്സ് വൺ നമുക്കറിയാം 3 × 1 + 2 അപ്പൊ എത്ര വരുന്നത്, 5 വരുന്നു. എക്സ് ടു ഈക്വൽ ടു 3 × 2 = 6 + 2 = എന്താ വരുന്നത്, 8 വരുന്നു. അങ്ങനെ ചെയ്തു വരുമ്പോൾ കുറേ ഇങ്ങ് വന്നു കഴിയുമ്പോൾ നമുക്ക് 3 കൂടെ ഏതോ ഒരു സംഖ്യ n മൾട്ടിപ്ലൈ ചെയ്ത് 2 കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്, കിട്ടേണ്ടതല്ല കിട്ടാണ്ടിരിക്കേണ്ടത് എന്താണ്, അതായത് ഈ 5 വർഗം ഉണ്ടോ, അതായത് 5 വർഗം എത്രയാണ്, 25. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ 3n + 2 = 25 ചെയ്യുമ്പോൾ ഇവിടെ n കറക്റ്റായിട്ടൊരു നമ്പർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് വരുന്നത്, 3n = 25 - 2 ചെയ്യുന്നു. അപ്പം എത്രയാണ് വരുന്നത്, 23 വരുന്നു അല്ലേ. അപ്പോൾ n എത്രയാണ്, 23 / 3 വരുന്നു. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു മിശ്രഭിന്നമാണ് വരുന്നത്. അതായത് ഇവിടെ നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇതത് മൾട്ടിപ്ലൈ അല്ല ഡിവിഷൻ ചെയ്യുമ്പോൾ, 23 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിശ്രഭിന്നമാണല്ലേ കിട്ടുന്നത്. അതായത് എന്നിന് കറക്റ്റായിട്ട് ഒരു പൂർണ്ണസംഖ്യ കിട്ടുന്നില്ല. അതായത് എന്നിന് നമ്മൾ എപ്പോഴും 1, 2, 3, 4 എന്നങ്ങനെയല്ലേ എടുക്കുന്നത്. അപ്പൊ എന്നിന് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു നമ്പർ കിട്ടാത്ത സ്ഥിതിക്ക് ഈ ശ്രേണിയിലൊരു കറക്റ്റായിട്ട്, അതായത് വർഗം പൂർണ്ണ വർഗങ്ങൾ ഒന്നും ഇല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഞാൻ ഇത്രേ ചെയ്തുള്ളൂ, വളരെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഒരു പൂർണ്ണസംഖ്യ കിട്ടുകയാണെങ്കിൽ മാത്രമേ ഇവിടെ ഈ 25 വരുള്ളൂ. അതായത് 25 എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ 5 പൂർണ്ണവർഗമാണ് ഈ 25. 25 ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന് ഒരു കൃത്യമായ സംഖ്യ വന്നാൽ മാത്രമേ 3n + 2 ചെയ്യുമ്പോൾ നമുക്ക് 25 കിട്ടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ അതായത് എന്നിനെയാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ. എത്രാമത്തെ പദമായിട്ട് വരുന്ന സംഖ്യയാണ് ഈ 25 എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇവിടെ എൻ എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എൻ എത്രയാണ് വന്നത്, 23/3 ആണ് വന്നത്. 23 നമുക്ക് 3 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് അവിടെ ഒരു എൻ എന്ന് പറയുന്ന സംഖ്യ നമുക്ക് കിട്ടുന്നില്ല. ഒരു 10 എന്നോ 20 എന്നോ അല്ലെങ്കിൽ 15 എന്നോ ഒന്നും പറഞ്ഞ് നമുക്കൊരു എൻ കിട്ടുന്നില്ല. അങ്ങനെ വന്ന സ്ഥിതിക്ക് ഈ ശ്രേണിയിൽ പൂർണ്ണവർഗങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. സോ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്, 11/8, 14/8, 17/8 എന്ന് തുടർന്ന് പോകുന്ന ശ്രേണിയിൽ പൂർണ്ണസംഖ്യാ പദങ്ങളുടെ ശ്രേണി എഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ഈ ചോദ്യം കണ്ടാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും, ഈ ഡിവൈഡഡ് ബൈ 8 എന്ന് വന്ന സ്ഥിതിക്ക് ഈ മുകളിലുള്ള സംഖ്യ 8 ഒരു ഗുണിതമായാൽ മാത്രമേ ഇതൊരു പൂർണ്ണസംഖ്യ ശ്രേണിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലേ. എങ്കിലും നമുക്ക് കണക്കായതുകൊണ്ടും കൂടുതൽ സ്റ്റെപ്പുകൾ എഴുതിയാലും മാർക്ക് കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പുകൾ തന്നെ എഴുതി നോക്കാം. സ്റ്റെപ്പ് എങ്ങനെയാണ് വരുന്നത്, x = f (11/8 + n-1) × d എത്രയാണ് വരുന്നത്, 3/8 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, 11/8 + 3n/8 - 3/8 വരുന്നു. അപ്പോ ഈ 3n/8 അങ്ങനെ തന്നെ നിർത്തുന്നു, ബാക്കി എന്താന്ന് നോക്കാം. 11/8 - 3/8 ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 8/8 വരുന്നു. അത് എത്രയാണ്, 1 അല്ലേ. അപ്പൊ ഇവിടെ +1 വരുന്നു. അതായത് ഇവിടെ എക്സ് എൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ശ്രേണിയുടെ എക്സ് എൻ എത്രയാണ്, 3n/8 + 1 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാ, എന്താ ഈ കിട്ടുന്ന സംഖ്യ 8 ഒരു ഗുണിതമായെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഒരു പൂർണ്ണസംഖ്യ കിട്ടുള്ളൂ അല്ലേ. അതായത് ഈ എന്നിന്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഈ 3n എന്ന് പറയുന്നത് 8 ഗുണിതമായെങ്കിൽ മാത്രമേ ഈ ഡിവൈഡഡ് ബൈ 8 എന്നുള്ളത് നമുക്ക് കളയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് n = 1 എന്നൊക്കെ തന്നെയാണല്ലോ നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അപ്പോ n = 1 വരെയാണ്. അപ്പോ 3/8 + 1 വരുന്നു. അതൊരു പൂർണ്ണസംഖ്യ അല്ല അല്ലേ, ഇതിങ്ങനെ നോക്കട്ടെ, ഇതൊരു പൂർണ്ണസംഖ്യ അല്ല. അടുത്തത് എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 2 കൊടുക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്, 3 × 2 = 6, 6/8 + 1 ചെയ്യുന്നു. ഇവിടെ എത്രയാണ് വരുന്നത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4 + 1 എന്നാണ് കിട്ടുന്നത്.
അപ്പൊ അതും ഒരു പൂർണ്ണസംഖ്യ ആയിട്ടല്ല നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്, രണ്ട് എന്റെ സ്ഥാനത്ത് നമുക്ക് മൂന്ന് കൊടുത്തു നോക്കാം. അപ്പോ 3 × 3 9/8 ആണ് വരുന്നത്. 9/8 + 1 വരുന്നു. അതും ഒരു പൂർണ്ണസംഖ്യ അല്ല, നമുക്ക് ഒരു പൂർണ്ണസംഖ്യ ആയിട്ടല്ല കിട്ടുന്നത്. അടുത്തത് എന്റെ സ്ഥാനത്ത് നമ്മൾ 4 കൊടുക്കുകയാണ്. അപ്പോൾ 4 × 3 = 12/8 + 1 ചെയ്യുന്നു. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, വീണ്ടും നമുക്ക് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 4 വരുന്നു, ഇവിടെ 6 വരുന്നു. വീണ്ടും ഒന്നുകൂടെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ ഇവിടെ എത്ര വരുന്നത്, 2 വരുന്നു, ഇവിടെ 3 വരുന്നു. അപ്പൊ അതും ഒരു പൂർണ്ണസംഖ്യ ആയിട്ടല്ല കിട്ടുന്നത്. ഇനി എന്നിനെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 8 ഗുണിതമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. 7 വന്നാൽ എന്താ വരുന്നത്, 7 × 3 = 21. 21/8 ചെയ്താലും നമുക്ക് കിട്ടില്ല. അപ്പോ n=8 എന്ന് നമ്മൾ എടുക്കുകയാണ്. n=8 എടുക്കുകയാണ്. അപ്പൊ എന്താ വരുന്നത്, 3 × 8/8 + 1. ഇതാണ് നമ്മുടെ 3n/8 + 1. അതാണ് നമ്മുടെ ബീജഗണിത രൂപം. ഇവിടെ എന്താ വരുന്നത്, 3 × 24/8 + 1 വരുന്നു. അത് എത്രയാ വരുന്നത്, 4 എന്ന് കിട്ടും അല്ലെ. അതായത് 8 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 വരുന്നത്. 3 + 1 = 4 എന്ന് നമുക്ക് കിട്ടി. ഇങ്ങനെ 8 ഗുണിതമായിട്ട് എന്നിനെ നമ്മൾ 8 ഗുണിതമായിട്ട് കൺസിഡർ ചെയ്താൽ മാത്രമേ ഇതിലൊരു പൂർണ്ണസംഖ്യ ശ്രേണി കിട്ടുള്ളൂ. അടുത്തത് ഇവിടെ നമ്മൾ 8 എടുത്ത് ശ്രദ്ധിക്കുക. അടുത്തത് ഇനി എന്താണ്, 16 അല്ലേ. ഇപ്പൊ എത്രയാ വരുന്നത്, 3 × 16/8 + 1. ഇത് ചെയ്താൽ നമുക്ക് അടുത്ത സംഖ്യ കിട്ടും. അത് എത്രയാ വരുന്നത്, ഇവിടെ 8 നേരത്തെ ക്യാൻസൽ ചെയ്യാണ് നമ്മൾ. അപ്പം 8 × 2 = 16, 3 × 2 = 6 + 1 ആണ് അടുത്തതായിട്ട് വരുന്ന സംഖ്യ. 4, 7 പിന്നെന്താ വരുന്നത്, 10, 13 എന്നിങ്ങനെ തുടർന്ന് പോകുന്നതാണ് ഇതിന്റെ പൂർണ്ണസംഖ്യകളുടെ ശ്രേണി വരുന്നത്. അതായത് 11/8, 14/8, 17/8 എന്ന് തുടർന്ന് പോകുന്ന ശ്രേണിയുടെ പൂർണ്ണസംഖ്യ ശ്രേണി എന്താണ് വരുന്നത്, ഈ 4, 7, 10, 13 എന്ന് തുടർന്ന് പോകുന്ന ഒരു ശ്രേണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്.